വീടോ കെട്ടിടമോ പണിയുമ്പോൾ നാം അവഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മണ്ണ് പരിശോധന. ഒരു വീടോ കെട്ടിടമോ പണിയുമ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യുന്നത്? ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ട്രഞ്ച് എടുക്കും, വാനം മന്ത് എന്നൊക്കെ പറയും. ആഴത്തിൽ കുഴിച്ചു കഴിയുമ്പോൾ അവിടുത്തെ മണ്ണിന് ഗുണമേന്മ എത്രയുണ്ട്, വിഷാംശങ്ങളുണ്ടോ, എന്തെങ്കിലും കെമിക്കലുകളുണ്ടോ, മണ്ണിന് എത്രമാത്രം ശക്തിയുണ്ട്, മലിനീകരണമുണ്ടോ. ഭൂരിപക്ഷം ആളുകളും ഇതൊന്നും അറിയാതെയാണ് വീട് നിർമ്മാണം നടത്തുന്നത്. മണ്ണ് പരിശോധന ഒരു അനാവശ്യ ചെലവാണെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു വീടോ കെട്ടിടമോ പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് സൈറ്റിലെ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ ഗുണവും ഘടനയും വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മണ്ണ് പരിശോധന. ഈ മണ്ണ് പരിശോധന അനുസരിച്ചാണ് അവിടെ ഏതുതരം ഫൗണ്ടേഷനാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന ഓരോ ഉടമകളും തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. മണ്ണ് പരിശോധന കെട്ടിടത്തിൻ്റെ സുരക്ഷയും ദീർഘായുസ്സും ഉറപ്പാക്കുകയും അതിൻ്റെ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ ഷാജി പി ഡി കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽസ്, സേവനങ്ങൾ, ട്രെൻഡുകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒരു കെട്ടിടത്തെയും അതിലുള്ള സകല വസ്തുക്കളുടെയും ആളുകൾ അടക്കമുള്ള ഭാരത്തെ ഭൂമിയിലേക്ക് തുല്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ കടമ. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, തെർമൽ ലോഡ്, ഇമ്പാക്റ്റ് ലോഡ്, ഡൈനാമിക് ലോഡ്, സോയിൽ പ്രഷർ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ഫൗണ്ടേഷൻ ഭൂമിയിലേക്ക് വിടുന്നത്. അതാണ് മണ്ണ് പരിശോധനയുടെ ആവശ്യകതയും പ്രാധാന്യവും. മണ്ണ് പരിശോധനയുടെ ആവശ്യകത മനസ്സിലാക്കുന്നതിനായിട്ട് 10 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, എങ്ങനെയാണ് മണ്ണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. ആ സൈറ്റിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ആഴത്തിൽ കുഴിച്ച് മണ്ണുകൾ എടുക്കുന്നു. മണ്ണിൻ്റെ ഘടന, സാന്ദ്രത എന്നിവയൊക്കെ ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു. അതനുസരിച്ച് അതിൻ്റെ ഭാരവാഹക ശേഷി എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. 2, മണ്ണിൻ്റെ തരം തിരിച്ചറിയുവാനായിട്ട്, ചെളിമണ്ണ്, ചരൽമണ്ണ്, പൊടിമണ്ണ്, കളിമണ്ണ് എന്നിവയിൽ ഏത് തരം മണ്ണാണ് ആ സൈറ്റിലേത് എന്നറിയുവാനായിട്ടാണ് മണ്ണ് പരിശോധിക്കുന്നത്. നിർമ്മാണത്തിന് അനുയോജ്യമായ വസ്തുക്കളും രീതികളും തിരഞ്ഞെടുക്കുവാനായിട്ട് ഈ മണ്ണ് പരിശോധന സഹായിക്കും. 3, ഭാരവാഹശേഷി നിർണ്ണയിക്കാൻ. മണ്ണിൻ്റെ ഭാരവാഹശേഷി മനസ്സിലാക്കുന്നത് അടിത്തറയുടെ രൂപകൽപ്പനയ്ക്കും കെട്ടിടത്തിൻ്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനും മണ്ണ് പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. 4, ഈർപ്പത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ. മണ്ണിൽ ഈർപ്പം അധികമാണെങ്കിൽ സ്ട്രക്ചറിൽ വിള്ളലുകളും പൊട്ടലുകളൊക്കെ വരും. അതുകൊണ്ടാണ് ഭിത്തിക്കും തറയ്ക്കൊക്കെ പൊട്ടലുകൾ ഉണ്ടാകുന്നത്. മണ്ണിൽ ഈർപ്പത്തിൻ്റെ അംശം എത്രയുണ്ട് എന്നറിയുന്നതിന് മണ്ണ് പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5, മണ്ണിലെ മലിനീകരണം കണ്ടെത്താൻ. മണ്ണിലുള്ള ദോഷകരമായ രാസവസ്തുക്കളോ ജൈവവസ്തുക്കളോ കണ്ടെത്തി അത് നമ്മുടെ ആരോഗ്യത്തിനും കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിനും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ രൂപീകരണത്തിന് മലിനീകരണം കണ്ടെത്തുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 6, ശരിയായ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. കെട്ടിടത്തിന് വേണ്ട ഫൗണ്ടേഷൻ ഏത് രീതിയിലുള്ളതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കരിങ്കൽ കൊണ്ടുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള തറ മതിയോ, ആഴത്തിലുള്ള ഫൗണ്ടേഷൻ വേണോ, അല്ലെങ്കിൽ കോളം ഫൂട്ടിങ് ചെയ്യണമോ, RCC ഫൗണ്ടേഷനാണോ വേണ്ടത്, റാഫ്റ്റ് ഫൗണ്ടേഷനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം ഫൗണ്ടേഷനാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിനായിട്ട് നമുക്ക് ഈ മണ്ണ് പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 7, ചെലവ് നിയന്ത്രിക്കാൻ. കാര്യക്ഷമമായ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിലൂടെ ഭാവിയിലെ അറ്റകുറ്റപ്പണികളും അപകട സാധ്യതകളും കുറയ്ക്കുകയും ദീർഘകാല അടിസ്ഥാനത്തിൽ പണം ലാഭിക്കുകയും ചെയ്യുന്നതിന് ശരിയായ രീതിയിലുള്ള മണ്ണ് പരിശോധന ആവശ്യമാണ്. 8, നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ. മണ്ണിൻ്റെ ചുരുങ്ങൽ, വികാസം, മണ്ണൊലിപ്പ് എന്നിവയുടെ സാധ്യത മുന്നമേ തിരിച്ചറിഞ്ഞ് കെട്ടിടത്തിന് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുവാനായിട്ട് മണ്ണ് പരിശോധന സഹായിക്കുന്നുണ്ട്. 9, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കുവാനായിട്ട്. ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് മണ്ണ് പരിശോധന നമ്മളെ സഹായിക്കുന്നുണ്ട്. 10, ഈ ഭൂമി നമ്മുടെ നിർമ്മാണ ആവശ്യത്തിന് യോജിച്ചതാണോ എന്നറിയാനുള്ള ഒരു പരിശോധന ഉണ്ട്. ഉദാഹരണത്തിന്, വലിയ ഒരു സ്ഥലം, അവിടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റുകളോ റിസോർട്ടുകളോ ടൗൺഷിപ്പുകളോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ തന്നെ മണ്ണ് പരിശോധിച്ച് ഉറപ്പുവരുത്തിന് ശേഷമാണ് അതിൻ്റെ സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നത്. നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ ഭാവി സംരക്ഷിക്കുന്ന വളരെ ചെറിയ ഒരു നിക്ഷേപമാണ് മണ്ണ് പരിശോധന എന്നുള്ളത്. അതിനെ വലിയൊരു ചെലവായി കാണരുത്. സുരക്ഷിതവും ദീർഘകാല സ്ഥിരതയുള്ളതുമായ ഓരോ നിർമ്മാണത്തിനും ജീവിതത്തിനും മണ്ണ് പരിശോധന അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ സ്വപ്നഭവനം എല്ലാ കാലവും നിലനിൽക്കുന്നുവെന്ന് ഉറപ്പിക്കാനുള്ള നിർണായകമായ ഒരു ഘട്ടമാണ് മണ്ണ് പരിശോധന. എല്ലാ കെട്ടിടം പണിയുന്നവരും ഈ കാര്യം മനസ്സിലാക്കണം. മണ്ണ് പരിശോധനയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. വീഡിയോ കണ്ടതിന് നന്ദി.